നടൻ സുരേഷ് ഗോപിയോളം പോരില്ലെങ്കിലും കൃഷ്ണകുമാർ ഒരു സീസൺഡ് സീരിയൽ സിനിമ നടനാണെന്ന് കുറഞ്ഞപക്ഷം ബി ജെ പി നേതാക്കളെങ്കിലും ഓർക്കണമായിരുന്നു. നാടകത്തിൻ്റെ അവസാന ലാപ്പിൽ നായകൻ സ്വന്തം കയ്യിൽ നിന്നിടുന്ന ഒരു ട്വിസ്റ്റ് തന്നെയായി പോയല്ലോ നടൻ്റെ വലത്തെ കണ്ണിലെ കൃഷ്ണമണിക്കേറ്റ പേറൽ വിവാദം. വിടക്കാക്കി തനിക്കാക്കാൻ ചിലപ്പോഴൊക്കെ സാധിച്ചെന്നിരിക്കും. എന്നാൽ എല്ലായിടത്തും കയറി ചെന്ന് വിടക്കാക്കാനും പറ്റില്ല. അങ്ങനെ വിടക്കാക്കിയാൽ എല്ലായിടത്തും ചെന്ന് തനിക്കാക്കാനും പറ്റില്ല കൃഷ്ണകുമാറെ. കൊല്ലം മണ്ഡലത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞിട്ട് കൃഷ്ണകുമാറിനെ ഏൽപ്പിച്ചതാണ് നരേന്ദ്രമോദിജിയും അമിത്ഷാജിയും. ഇപ്പോഴിതാ കൃഷ്ണകുമാറിൻ്റെ കൃഷ്ണമണി അടിച്ചുകൊണ്ടുപോയി. എൻ്റെ കൃഷ്ണമണി അടിച്ചുകൊണ്ടുപോയത് മുകേഷിൻ്റെ സി പി എംകാരാണെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു കൃഷ്ണകുമാർ മണ്ഡലത്തിൽ കിടന്നു. സ്വന്തം കൃഷ്ണമണി പോലും സൂക്ഷിക്കാൻ അറിയാത്ത ഒരാൾ ഒരു മണ്ഡലം എങ്ങനെ കൈവെള്ളയിൽ സൂക്ഷിക്കുമെന്ന ചോദ്യത്തിന് മറുപടിയൊന്നുമില്ല. മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ട് തന്നെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് കൃഷ്ണകുമാർ കുണ്ടറ പോലീസിന് പരാതി നൽകിയത്. ഒടുവിൽ സി പി എമ്മിൻ്റെതെന്ന് ബി ജെ പിക്കാരും ജനങ്ങളുടേതെന്ന് സി പി എമ്മും പറയുന്ന പോലീസ് വന്നു. കേസായി, അന്വേഷണമായി, പോലീസിനായ ജൂലി വരെ മണം പിടിച്ചെത്തി. എന്നിട്ടെന്തായി? പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും പഴുതടച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ കിട്ടി. കൃഷ്ണകുമാറിൻ്റെ കണ്ണടിച്ചു കൊണ്ടുപോകാൻ നോക്കിയത് തൊട്ടടുത്ത് കൃഷ്ണകുമാറിന് കരിക്കിൻ വെള്ളവുമായി നിന്ന ബി ജെ പി പ്രവർത്തകൻ തന്നെയെന്ന് പോലീസ് കണ്ടുപിടിച്ചു. അങ്ങനെ രാഷ്ട്രീയമാണെന്നറിയാതെ മിന്നുന്നൊരഭിനയം കാഴ്ചവെക്കാൻ ശ്രമിച്ച നടൻ കൃഷ്ണകുമാറിന് കണ്ണിന് പരിക്കേറ്റ സംഭവം സി പി എമ്മിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം എട്ട് നിലയിൽ പൊട്ടി. ആ ബി ജെ പി പ്രവർത്തകനെ കുണ്ടറ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ നാട്ടുകാരും ഞെട്ടി. ഇങ്ങനെയും കൃഷ്ണകുമാർ അഭിനയിക്കുമോ എന്ന് സംഭവിച്ചത് ഇങ്ങനെയാണ്. സിനിമാ നടനല്ലേ, കൃഷ്ണകുമാറിൻ്റെ പ്രചരണത്തിനിടയിലെ മുടക്ക് മാത്രം ഒട്ടും കുറവില്ല. ആരാധകനാണോ വോട്ടർമാരാണോ സ്വന്തം പ്രവർത്തകരാണോ മുന്നിൽ നിൽക്കുന്നത് എന്ന് പോലും ആ കൃഷ്ണമണികൾക്ക് ജഡ്ജ് ചെയ്യാൻ മൈൻഡ് ചെയ്യാൻ അല്പസമയമെടുക്കും. എത്രയെന്ന് പറഞ്ഞ് ഇതിനെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തകർ സഹിച്ചു നിൽക്കും. അത് സഹിച്ചു നിന്ന കൂട്ടത്തിലുള്ള ബി ജെ പി നേതാവ് സനലിന് എത്ര നേരം പിടിച്ചെടുക്കാൻ പറ്റും? ഒന്നും രണ്ടും പറയുന്നതിനിടെ താക്കോൽ കൊണ്ടൊരു പോന്തൽ വെച്ചു കൊടുത്തു. അതുകൊണ്ടും തീർന്നില്ല. പിണറായി വിജയനെ പിണറായി ചേർത്ത് പത്ത് തെറിയും വിളിക്കുന്നു. എന്നിട്ടും അരിശം തീരാഞ്ഞിട്ട് മണ്ടി നടന്ന കൃഷ്ണകുമാർ നേരെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി വലത്തെ കണ്ണിൽ ബാൻഡേജ് ഇട്ട് ഒട്ടിച്ചെടുത്തു. അങ്ങനെയെങ്കിലും കിട്ടട്ടെ കുറച്ച് സിമ്പതി വോട്ടുകൾ, അതായിരുന്നു തന്ത്രം. പരാതിക്കാരനായ കൃഷ്ണകുമാറും കൃഷ്ണകുമാർ പറയുന്നത് പ്രകാരം മൂർച്ചയുള്ള ആയുധം വെച്ച് കണ്ണിലെ കൃഷ്ണമണിക്ക് തന്നെ ഉന്നം നോക്കി പ്രയോഗിച്ച ആ പ്രതി ബി ജെ പിക്കാരൻ സനലും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് ഈ ഹീനകൃത്യം സി പി എമ്മിൻ്റെ തലയിൽ വച്ച് കെട്ടാനുള്ള ശ്രമത്തിന് പിന്നിൽ. കണ്ണില്ലാതാകുമ്പോഴല്ലേ അതിൻ്റെ വില മനസ്സിലാകുകയുള്ളൂ സനലേ. ഒറ്റ കണ്ണും വെച്ച് ഈ കൃഷ്ണകുമാർ പ്രചരണത്തിനിറങ്ങുമ്പോൾ ഒരു വോട്ടറെ രണ്ടായി കാണാം. ചിലപ്പോൾ ആളുടെ മുഖം കൃത്യമായി കാണാതിരിക്കാം. ചിലപ്പോൾ എതിരെ വരുന്ന എതിർ സ്ഥാനാർത്ഥിയോട് പോലും ആളറിയാതെ വോട്ട് ചോദിച്ചു പോകുന്നൊരവസ്ഥയുണ്ടാകാം. ഇതൊന്നും സംഭവിക്കാതെ കൃഷ്ണകുമാറിനെ ഇനി രണ്ട് ദിവസം കൂടി കാത്തുസൂക്ഷിക്കേണ്ടത് അണികൾ തന്നെയാണ്. ഇയാൾ ഇത്ര ബുദ്ധിയില്ലാതായി പോയല്ലോ. പരസ്യമായി സ്വീകരണ സമയത്ത് മൂർച്ചയുള്ളൊരു സാധനം കൊണ്ട് സി പി എമ്മുകാർ ആക്രമിച്ചപ്പോഴാണ് കണ്ണിന് പരിക്കേറ്റതെന്ന് പറയുന്നത് പൊട്ടനായതുകൊണ്ടാണോ അതോ പൊട്ടനായി അഭിനയിച്ചതാണോ? ഇത് നാടകവേദിയല്ല, രാഷ്ട്രീയ പ്രചരണവേദിയാണെന്ന് കൃഷ്ണകുമാർ എന്ന് ഓർക്കണമായിരുന്നു. സ്വീകരണ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളെ മുഴുവൻ പോലീസ് ചോദ്യം ചെയ്തു. അവരെല്ലാം സംഭവം അബദ്ധത്തിൽ പറ്റിപ്പോയതാണെന്ന് മൊഴി നൽകുകയും ചെയ്തു. അപ്പോഴത്തെ സി സി ടി വി ദൃശ്യങ്ങളും വീഡിയോ ക്ലിപ്പുകളും പോലീസ് പരിശോധിച്ചു. സനൽ പുത്തൻപുള്ളിയുടെ കൈതട്ടിയാണ് അപകടമുണ്ടായതെന്ന് ബോധ്യമായപ്പോൾ സനലിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോൾ തത്ത പറയുന്നത് പോലെ സനൽ എല്ലാം പറഞ്ഞു. അറിയാതെ കയ്യൊന്ന് പൊക്കിപ്പോയതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു കൃഷ്ണകുമാർ എന്ന നടനെയാണോ കൊല്ലം തിരഞ്ഞെടുത്ത് ലോക്സഭയിലേക്ക് അയക്കുന്നത്? എന്തായാലും സി പി എമ്മും കോൺഗ്രസും ശക്തമായി ആവശ്യപ്പെട്ട് കഴിഞ്ഞു. സി പി എം ബി ജെ പി പ്രവർത്തകർ തമ്മിൽ കൃഷ്ണകുമാറിൻ്റെ കൃഷ്ണമണ്ണിയുടെ പേരിൽ ചുളിവിലൊരു സംഘർഷം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്നൊക്കെ കരുതിയുള്ള ഈ ശ്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന്. മണ്ഡലത്തിലെ പാർട്ടിക്കാരെ തമ്മിലടിക്കാൻ ശ്രമിച്ചതിനും സി പി എമ്മിനെതിരെ നടന്ന ഗൂഢാലോചനയ്ക്കും കുണ്ടറ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച് പരാതി കൊടുത്തതിനുമൊക്കെ കേസെടുക്കണമെന്ന് ആവശ്യം ഉയർന്നു കഴിഞ്ഞു. ബി ജെ പി നേതാക്കളെങ്കിലും ഓർക്കണമായിരുന്നു നാടകത്തിൻ്റെ അവസാന ലാപ്പിൽ നായകൻ ഇങ്ങനെ സ്വന്തം കയ്യിൽ നിന്ന് ഒരു ട്വിസ്റ്റ് ഇടുമെന്ന്. അത് പക്ഷേ സംവിധായകനും നിർമ്മാതാവിനും ഒക്കെ തിരിച്ചറിയാൻ പറ്റാതെ പോയി എന്നിടത്തായിരുന്നു ആ നാടകത്തിൻ്റെ ട്വിസ്റ്റ്. പക്ഷേ അവിടെ നിന്ന ബാക്കി ബി ജെ പി നേതാക്കളെല്ലാം
പൊട്ടന്മാരും മട്ടന്മാരുമായിപ്പോയി. നടൻ്റെ വലത്തെ കണ്ണിലെ ആ കൃഷ്ണമണിക്കേറ്റ പോറൽ വിവാദം അങ്ങനെ സ്വന്തം പോറലെ മാറിയിരിക്കുന്നു കൃഷ്ണകുമാറിന്. ഇനി എത്ര സിമ്പതി കാട്ടിയിട്ടും ഒരു കാര്യവുമില്ല. കണ്ണിലെ മുറിവുണങ്ങുമ്പോൾ ആ ബാൻഡേജ് ഇളക്കി മാറ്റി സുഖമായി തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് പോവുക.